ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബഡ്സ്. ഇന്ന് ഞാൻ ഗ്രേപ്പ് വൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഗ്രേപ്പ് വൈൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 10 കിലോ കറുപ്പ് മുന്തിരി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാദ്യമേ തന്നെ കഴുകി വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഗ്രാമ്പു, കുറച്ച് ഒരു പിടി ഗ്രാമ്പു, ഒരു പിടി ഏലയ്ക്ക, ഒരു പിടി പട്ടയും കൂടെ ചേർത്ത് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അരയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ഈ ഒരു പാകത്തിനൊന്ന് ചതച്ചെടുത്താലും മതി. ഇനി നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ബക്കറ്റിലാണ് ഈ വൈൻ ഉണ്ടാക്കുന്നത്. കാര്യം എൻ്റെ വലിയ ഭരണി ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ സാധാരണ ബക്കറ്റിലാണ് വൈൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ശരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്യാൻ പാടില്ല, എനിക്ക് ഭരണി ഇല്ലാത്തതുകൊണ്ട് ഞാനതിൽ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി അതേ ജാറിലേക്ക് തന്നെ കുറേശ്ശെ മുന്തിരി ഇട്ട് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. സാധാരണ എല്ലാവരും മുന്തിരി ഇതേപോലെ തന്നെ, മിക്കവരും മുന്തിരി അങ്ങനെ തന്നെ ഇട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സമയമില്ല, കാര്യം ഒരാഴ്ച കൊണ്ട് തയ്യാറാക്കിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കുന്നത്. ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള മുന്തിരികളും കുറേശ്ശെ എടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വൈൻ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ 10 കിലോ മുന്തിരി അരച്ച് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 8 കിലോ പഞ്ചസാരയാണ് എടുക്കുന്നത്. അതായത് 10 കിലോ മുന്തിരിയാണ് എടുക്കുന്നതെങ്കിൽ അതിന് 8 കിലോ ശരിക്കും ഒരു 10 കിലോ മുന്തിരിക്ക് 10 കിലോ പഞ്ചസാര തന്നെയാണ് എടുക്കേണ്ടത്. പക്ഷേ ഇത് നല്ല മധുരമുള്ളതായതുകൊണ്ട് ഞാൻ പിന്നെ അധികം ഒരുപാട് വെള്ളവും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് 8 കിലോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 കിലോ മുന്തിരിയാണ് എടുക്കുന്നതെങ്കിൽ 1 കിലോ പഞ്ചസാരയാണ് കറക്റ്റ് അളവ് അതിൻ്റെ. ഇനി നമുക്കിതിലേക്ക് 20 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഇതേപോലെ വലിയ മിറിൻ്റെ ബോട്ടിൽ, 2.5 ലിറ്ററിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 9 ബോട്ടിൽ വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 20 ലിറ്ററിനേക്കാളും കുറച്ച് കൂടുതലുണ്ടാവും, അത് സാരമില്ല. അപ്പോൾ ടോട്ടൽ 9 ബോട്ടിലാണ്, 2.5 ലിറ്ററിൻ്റെ 9 ബോട്ടിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. എനിക്ക് കറക്റ്റ് ലിറ്റർ അളക്കാനുള്ള ക്യാൻ ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് 20 ലിറ്റർ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിനി ക്രിസ്മസ് ഒക്കെ വരാനായി, അപ്പോൾ അധികം ദിവസങ്ങളില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ച കൊണ്ട് തയ്യാറാക്കുന്ന വൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ വൈൻ തയ്യാറാക്കുന്നത് 21 ദിവസമാണ് വൈൻ തയ്യാറാക്കി വെക്കേണ്ടത്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നമ്മൾ ഗ്രേപ്സ് അരച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടും. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കാരമൽ സിറപ്പാണ്. നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന കാരമൽ സിറപ്പ് 1 കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാരമൽ സിറപ്പ് തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം എന്ന അളവിൽ പഞ്ചസാരയൊന്ന് കരിയിച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു നമ്മുടെ വൈന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാരമൽ സിറപ്പ് ചേർക്കുന്നത്. പിന്നെ ഇനി അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് നുറുക്ക് ഗോതമ്പാണ്. ഞാനിവിടെ ഒരു 250 ഗ്രാമോളം നുറുക്ക് ഗോതമ്പ് കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഇതേപോലെ ഒരു തുണിയിൽ ഒന്ന് കെട്ടി ഒരു കിഴി കെട്ടി വെക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് വൈൻ്റെ ഉള്ളിലേക്ക്, ഗ്രേപ്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കാരമൽ സിറപ്പും ആ പഞ്ചസാരയൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു വലിയ കയ്യിലുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ, നുറുക്ക് ഗോതമ്പിൻ്റെ കിഴി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിനി ഇതിന് മുകളിലായിട്ട് നമുക്കൊരു നല്ലൊരു കോട്ടൺ ക്ലോത്ത് വെച്ച് ഒന്ന് മൂടി വെച്ചതിന് ശേഷം അതിൻ്റെ അരിക് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചില്ല് ഭരണി ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലത് വൈൻ ചില്ല് ഭരണിയിൽ ചെയ്യുന്നത് തന്നെയാണ്. എൻ്റെ കയ്യിൽ വലിയ കാര്യം, ഇവിടെ 10 കിലോ മുന്തിരി എടുക്കുന്നതുകൊണ്ട് വലിയ ചില്ല് ഭരണിയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു ബക്കറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചില്ല് ഭരണി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും സേഫ്. കാര്യം പ്ലാസ്റ്റിക് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് കെട്ടി ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം
ബക്കറ്റിൻ്റെ മൂടി കൊണ്ട് മൂടി വെക്കാം. ഇതിന് രണ്ട് ദിവസം കൂടുമ്പോൾ ഇതൊന്ന് തുറന്ന് നന്നായിട്ട് ഒന്ന് ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന പാത്രങ്ങളാണെങ്കിലും കയ്യിലാണെങ്കിലും ഒട്ടും നനവുണ്ടാവാൻ പാടില്ല. ഇതിപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ തുറന്ന് നോക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതൊന്ന് തുറന്ന ബക്കറ്റൊന്ന് തുറന്നതിന് ശേഷം ആ കെട്ടഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നമ്മൾ ഇതിൽ വെറുതെ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താലേ പഞ്ചസാരയാണെങ്കിലും നന്നായിട്ട് അലിഞ്ഞു വരുള്ളൂ. ഇപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം തുറന്നിട്ടുള്ളതാണ്, വൈൻ ഒരുവിധം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ചട്ടകം കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കുമ്പോഴാണെങ്കിലും കുറച്ച്, ഞാനിപ്പോൾ ഇത്രയും വലുത് ചേർത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് അതിന് പാകത്തിനുള്ള കയ്യിലും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റീലിൻ്റെ തവി കൊണ്ട് ഇളക്കി കൊടുക്കുന്നത്. ഏറ്റവും സേഫും നല്ലതും നമ്മൾ മരത്തവി കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് വീണ്ടും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് നന്നായിട്ട് മൂടിക്കെട്ടി വെക്കാം. അപ്പോൾ ഇനി വീണ്ടും രണ്ട് ദിവസം കൂടുമ്പോൾ ഇത് വീണ്ടും ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ എട്ടാമത്തെ ദിവസമാണ് ഞാനിതെടുക്കുന്നത്. ഇനി ഇതേപോലെ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ബക്കറ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് വൈൻ അരിച്ചൊഴിച്ചു കൊടുക്കാം. നമ്മുടെ വൈൻ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല പൊട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു വലിയൊരു ജഗ് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ക്ലോത്ത് വെച്ച് ഈ വൈൻ ഒന്ന് അരിച്ചെടുക്കണം. നമ്മൾ അരിപ്പ കൊണ്ട് അരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ക്ലീൻ ക്ലോത്ത് എടുത്തതിന് ശേഷം അതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ വൈൻ മുഴുവനായിട്ടും ഇതുപോലെ അരിച്ച് പിഴിഞ്ഞെടുക്കാം. പിള്ളേരൊക്കെ വൈൻ കുടിക്കാൻ വേണ്ടി റെഡിയായിട്ടിരിക്കണേണ്. കാര്യം കുട്ടികൾക്കാണെങ്കിലും ഇത് കൊടുക്കാൻ സേഫാണ്, നോൺ ആൽക്കഹോളിക് ആണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വൈൻ റെസിപ്പിയാണിത്. അപ്പോൾ ഇതേപോലെ തന്നെ മുഴുവനായിട്ടും വൈൻ ഇതേപോലെ കോട്ടൺ ക്ലോത്തിൽ വെച്ച് അരിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ അരിച്ചെടുക്കാം. ഞാൻ വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടി ഫുള്ളായിട്ട് കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ ഗ്രേപ്പ് വൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.